രണ്ട് ു ശേഷം ആദ്യമായാണ് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ എത്തുന്നത് ഡൽഹി എഐസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മല്ലികാർജുൻ ഗാർഗെ ഔദ്യോഗികമായി സോണിയാഗാന്ധി നിന്ന് ചുമതല ഏറ്റെടുത്തു ഗാർഗയുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെത്തി പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളെല്ലാം അധ്യക്ഷസ്ഥാനം കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ചടങ്ങിന്റെ ഭാഗമാകാൻ ഡൽഹിയിലെത്തി മല്ലികാർജുൻ ഖാർഗെ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് സോണിയാഗാന്ധി രംഗത്തുവന്നു പ്രവർത്തകരുടെ സ്നേഹം അവസാന ശ്വാസം വരെ ഓർക്കും സാധ്യമായതെല്ലാം ചെയ്യും അടിത്തട്ടിൽ നിന്ന് ഉയർന്നുവന്ന നേതാവാണ് ഖാർഗെ ധാരാളം അനുഭവ സമ്പത്തുമുണ്ട് പ്രതിസന്ധികളിൽ കോൺഗ്രസ് തോറ്റിട്ടില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി അതേസമയം സോണിയാഗാന്ധിക്ക് ഗാർഗെയും നന്ദി അറിയിച്ചു ഈ ദിവസം തനിക്കേറെ മഹത്തരമാണെന്നും മുൻഗാമികളുടെ പാത പിന്തുടരുമെന്നും അധ്യക്ഷ പദവി ഏറ്റെടുത്ത ഗാർഗെ പ്രതികരിച്ചു എല്ലാവരുടെയും പിന്തുണ തനിക്കാവശ്യമാണ് വിദേശ രാഷ്ട്രീയത്തെ എതിർക്കും സോണിയാഗാന്ധിയുടെ സംഭാവനകൾക്ക് നന്ദിയുണ്ട് ഭരണഘടനയ്ക്കായി ഒരുമിച്ച് പോരാടണം കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി ശിഷ്യന്മാരാണ് ഈ പോരാട്ടം രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പദയാത്ര വെറുതെയാകില്ല അത് രാജ്യത്തിന് പുതിയ ഊർജമാണ് നൽകുന്നത് എന്ന് ഗാർഗെ പ്രതികരിച്ചു ഒപ്പം രാജീവ് ഗാന്ധിയുടെ ഒരു ഫോട്ടോയും ഗാർഗെ സോണിയക്ക് സമ്മാനമായി നൽകി അതേസമയം പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തക സമിതി അംഗങ്ങളും എഐസി ജനറൽ സെക്രട്ടറിമാരും രാജിവെച്ചിട്ടുണ്ട് പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള പുതിയ അംഗങ്ങളെ മല്ലികാർജ്ജുൻ ഗാർഗെ ഉടൻ നിയമിക്കും ഇന്നലെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാർഗെ ഇന്ന് രാവിലെ മഹാത്മാഗാന്ധിയുടെ സ്മാരകമായ രാജ്ഘട്ടിലെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെ ആദരാഞ്ജലി അർപ്പിച്ചു മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാം എന്നിവരുടെ സ്മാരകങ്ങളും അദ്ദേഹം സന്ദർശിച്ചു ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കാനിരിക്കുന്ന ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പാണ് ഗാർഗേക്ക് മുന്നിലെ ആദ്യ കടമ്പ അത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ ഗുജറാത്തിലും തിരഞ്ഞെടുപ്പുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനാൽ മല്ലികാർജുൻ ഖാർഗയുടെ നേതൃത്വം എന്ത് മാജിക്കാണ് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണണം പാർലമെന്ററി രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എട്ട് വർഷത്തോളമായി കോൺഗ്രസ് നിലവിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒൻപത് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കും ഭരണമുള്ള രാജസ്ഥാനും ഛത്തീസ്ഗഡും ഗാർഗയുടെ സ്വന്തം സംസ്ഥാനമായ കർണാടകയും ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും കളമൊരുങ്ങും